കേരള മെഡിക്കൽ റാങ്ക് പ്രസിദ്ധീകരിച്ചു. ആകെയുള്ള 1755 സീറ്റുകളിൽ എത്ര റാങ്കുള്ള ജനറൽ കാറ്റഗറിക്കാർക്കും OBC SC ST കാറ്റഗറിക്കാർക്കും ഇനി സീറ്റ് പ്രതീക്ഷിക്കാം? കഴിഞ്ഞ വർഷവും ഈ വർഷവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അതേപോലെ 50% സംവരണ സീറ്റും ബാക്കി 50% ജനറൽ സീറ്റുമാണ്. ഇതിൻ്റെയൊക്കെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്? എല്ലാം വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ്. ലെങ്ത് കുറച്ചധികം ഉണ്ടെങ്കിലും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ എല്ലാ കൺഫ്യൂഷൻസും തീർക്കാൻ പറ്റുന്ന രീതിയിലാണ് വീഡിയോക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കേരളത്തിലെ സീറ്റും അതിൻ്റെ ഘടനകളും മനസ്സിലാക്കാം. 1755 സീറ്റുകളാണ് ആകെ കേരളത്തിലുള്ളത്. അതിൻ്റെ 15% സീറ്റ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ കോട്ടയാണ്. 264 സീറ്റ് MCC ആണ് ഫില്ല് ചെയ്യുന്നത്. ബാക്കി വരുന്ന സീറ്റുകൾ 1491. ഈ 1491 സീറ്റിൽ കൊല്ലം മെഡിക്കൽ കോളേജിലെ 35% സീറ്റ് ESI കോട്ടയാണ്, അതും MCC ആണ് ഫില്ല് ചെയ്യുക. പിന്നീട് അവിടെ 15% സീറ്റ് ഓൾ ഇന്ത്യ കോട്ടയാണ്, അതും MCC ആണ് ഫില്ല് ചെയ്യുക. പാലക്കാട് പ്രത്യേക റിസർവേഷനുള്ള കോളേജാണ്. പാലക്കാട് റിസർവേഷൻ എന്ന് പറയുന്നത് 15% ഓൾ ഇന്ത്യ കോട്ടയുണ്ട്. അതേപോലെ തന്നെ SC 70%, ST 2% ആണ്. ബാക്കി വരുന്ന 13% മാത്രമേ സ്റ്റേറ്റ് മെറിറ്റ് ആയിട്ട് വരുന്നുള്ളൂ. ചുരുക്കത്തിൽ 1375 സീറ്റുകളാണ് കീം അതോറിറ്റി അലോട്ട്മെന്റ് നടത്തുന്നത്. അതിൻ്റെ 50% സ്റ്റേറ്റ് മെറിറ്റ് കോട്ടയാണ്. എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 688 സീറ്റുകളാണ് ഈ സ്റ്റേറ്റ് മെറിറ്റ് കോട്ട ഏറ്റവും ടോപ്പ് മാർക്ക് നേടിയിരിക്കുന്ന കേരളത്തിലെ കുട്ടികൾ കൊണ്ടുപോവുക. അതിന് പിന്നാലെ വരുന്ന 687 സീറ്റിലേക്ക് 10% EWS കാറ്റഗറിക്ക് വേണ്ടി മാറ്റി വച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ EWA കാറ്റഗറിക്ക് 9%, മുസ്ലിം കാറ്റഗറിക്ക് 8%, ബാക്ക്വേർഡ് ഹിന്ദുവിന് 3%, ലാറ്റിൻ കത്തോലിക്ക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ 3%, ധീവര കമ്മ്യൂണിറ്റിക്ക് 2%, വിശ്വകർമ്മ കമ്മ്യൂണിറ്റിക്ക് 2%, കുഷവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റിക്ക് 1%, അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 1%, കുടുംബി 1%, ഷെഡ്യൂൾഡ് കാസ്റ്റ് 8%, ഷെഡ്യൂൾഡ് ട്രൈബ് 2%. ഇങ്ങനെയുള്ള സംവരണമുണ്ട്. ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും മാർക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത 600 മാർക്ക് നേടിയിരിക്കുന്ന 2482 കുട്ടികളുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷത്ത് 1525 കുട്ടികളെ ഉള്ളൂ ആയിരുന്നു 600 മാർക്ക് കിട്ടിയപ്പോൾ. അതുകൊണ്ട് തന്നെ റിസർവേഷൻ കാറ്റഗറിയിലേക്ക് വരുന്ന 600 മാർക്ക് വരെ കിട്ടിയിരിക്കുന്ന കുട്ടികൾ കഴിഞ്ഞ വർഷം സേഫ് ആയിരുന്നെങ്കിൽ ഈ വർഷം അവർ സേഫ് അല്ല. 957 റാങ്കിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഞാൻ പെട്ടെന്ന് ഓടിച്ച് പറയാം. 670 മാർക്കിൽ കഴിഞ്ഞ വർഷം 100, അത് ഈ വർഷം 230. 650 കഴിഞ്ഞ വർഷം 338 ഉള്ളത് ഈ വർഷം 625 ആയിട്ടുണ്ട്. അത് 287 മാറ്റമുണ്ട്. 640 കഴിഞ്ഞ വർഷം 508 നിന്ന് ഈ വർഷത്തിലേക്ക് 872 കുട്ടികൾ, 364 കുട്ടികളുടെ മാറ്റമുണ്ട്. ഇവിടെ കഴിഞ്ഞ വർഷത്തെ അവസാന റാങ്കായിട്ട് നമുക്ക് പോയിട്ടുണ്ടായിരുന്നത് സ്റ്റേറ്റ് മെറിറ്റിൽ 898 ആയിരുന്നു. അന്ന് ആ കുട്ടിയുടെ മാർക്ക് 629 ആയിരുന്നെങ്കിൽ ഇന്ന് ആ കുട്ടിയുടെ മാർക്ക് 639. അതുകൊണ്ട് തന്നെ 898 വരെ ഈ വർഷം പോവുമോ അല്ലെങ്കിൽ അതിന് കൂടുതൽ പോവുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഏകദേശം ആ റാങ്കായിരുന്നു. കാരണം ഓൾ ഇന്ത്യ കോട്ട വഴി എത്ര ആളുകൾ അഡ്മിഷൻസ് എടുക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന്, ജിപ്മർ പോലെ, എയിംസ് പോലെ, അല്ലെങ്കിൽ മറ്റ് ഓൾ ഇന്ത്യ കോട്ട വഴിയുള്ള സ്ഥാപനങ്ങളിൽ എത്ര ആളുകൾ അഡ്മിഷൻസ് എടുക്കുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ചും ഇതിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ എനിക്കൊരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്, നല്ല മാർക്കൊക്കെ കിട്ടിയിരിക്കുന്ന കുട്ടികൾ മാക്സിമം ഓൾ ഇന്ത്യ വഴി അഡ്മിഷൻസ് എടുക്കാൻ നോക്കുക. അപ്പോൾ കേരളത്തിലെ അഡ്മിഷൻസ് ആണെങ്കിൽ പോലും ഓൾ ഇന്ത്യ കോട്ട വഴി നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുകയാണെങ്കിൽ അത് കേരളത്തിലെ കുട്ടിക്ക് ഇവിടെ സീറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം സൃഷ്ടിക്കും. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ വളരെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പഠിച്ചവരാണ്, ഒരു മാർക്കിനൊക്കെയാണ് വലിയ റാങ്കുകളുടെ മാറ്റം ഉണ്ടായിരിക്കുന്നത്, അവരൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഹൈ റാങ്കൊക്കെയുള്ള ആളുകൾ ശ്രമിക്കണം എന്നൊരു റിക്വസ്റ്റായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുകയാണ്. സോ ഒരു 625 മാർക്കിലേക്ക് എത്തുന്ന സമയമായപ്പോയ്ക്ക് 1376 കുട്ടികളാണ് ഈ വർഷം ഉള്ളത്. കഴിഞ്ഞ വർഷം 805. 620 എന്നുള്ളൊരു മാർക്കിലേക്കൊക്കെ എത്തുമ്പോഴേക്ക് തന്നെ 1531 കുട്ടികൾ, കഴിഞ്ഞ വർഷം 930. അത് 615 എത്തുമ്പോഴേക്കും 1721, കഴിഞ്ഞ വർഷം 1049. 610 എന്നുള്ള മാർക്കിലേക്ക് എത്തുമ്പോഴേക്ക് 1953 എന്നുള്ള റാങ്കിലേക്ക് എത്തി. അതായത് 11000, അതായത് കഴിഞ്ഞ വർഷം 1190 ആയിരുന്നു. ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തെ റാങ്കിനെ തന്നെ ഒന്നും കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം മുസ്ലിം കാറ്റഗറിയിൽ പോയിരിക്കുന്ന 1316, അത് 606 മാർക്കായിരുന്നു. ഈ വർഷം 1316 കിട്ടിയിരിക്കുന്ന ഒരാളുടെ റാങ്ക് 626. അതിലും കൂടി റാങ്കുള്ള ആളുകൾക്കായിരിക്കും ഈ വർഷം ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുക. ഇവ കാറ്റഗറി കഴിഞ്ഞ വർഷം 1898 ആയിരുന്നു, അവരുടെ മാർക്ക് 589 ആയിരുന്നു. ഈ വർഷം
അതേ റാങ്ക് എന്ന് പറയുന്നത് 610 ആണ്. ബാക്ക്വേർഡ് ഹിന്ദു കഴിഞ്ഞ വർഷത്തിൽ 2312 580 മാർക്കായിരുന്നു. അതേ റാങ്കിൽ ഈ വർഷത്തെ സ്കോർ 603 ആണ്. വിശ്വകർമ്മ 2668, കഴിഞ്ഞ വർഷം 571 എന്നുള്ളത് 596 ആണ്. 3388 ആയിരുന്നു അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, 585 മാർക്കായിരുന്നു. ഈ വർഷം അത് 584 കാണിക്കുന്നത്. 3463 ആയിരുന്നു കഴിഞ്ഞ വർഷം 541 എന്നുള്ളത് 574 മാറിയിട്ടുണ്ട്. ദീപര കമ്മ്യൂണിറ്റി 6308 ആയിരുന്നു, അത് 496 നിന്ന് 540 മാറിയിട്ടുണ്ട്. എസ് സി 14242 ആയിരുന്നു, 405 ആയിരുന്നു കഴിഞ്ഞ വർഷത്തിലെങ്കിൽ ഈ വർഷം അത് 474 മാറിയിട്ടുണ്ട്. എസ് ടി കഴിഞ്ഞ വർഷം 15165 എന്നുള്ള റാങ്കാണ്. അന്ന് 285 മാർക്കാണെങ്കിൽ 100 മാർക്കിൻ്റെ ഡിഫറൻസിൽ ഈ വർഷത്തെ 385 മാർക്കാണ്. അപ്പോൾ ഇതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്കൊരു ചാൻസ് ഉള്ളത്. കഴിഞ്ഞ വർഷത്തെ റാങ്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറെക്കുറെ റാങ്കാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വന്നിരിക്കുന്നത്. മോപ്പപ്പ് അലോട്ട്മെൻറ്റിലും സ്ട്രേ വേക്കൻസിയിലും ഒക്കെ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ റാങ്കാണ് നമുക്ക് ഏകദേശം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അറിയാനുണ്ട്. എക്സാമ്പിളായിട്ട് നിങ്ങളുടെ കാറ്റഗറി റാങ്ക് വരണം. നിങ്ങളുടെ കാറ്റഗറിയിൽ എത്ര ആളുകൾക്കാണ് ലഭിച്ചതെന്ന് നമുക്കറിയില്ല. കഴിഞ്ഞ വർഷം ഇപ്പോൾ ഞാനിപ്പോൾ മുസ്ലിം കാറ്റഗറി പറയുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തെ മുസ്ലിം കാറ്റഗറിയുടെ എക്സാമ്പിൾ പറഞ്ഞാൽ 1316 പോകുമ്പോൾ ഈ റിസർവേഷൻ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കുള്ളൊരു സീറ്റ് ഉണ്ടാവും. ആ സീറ്റിനനുസരിച്ചിട്ടാണ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് ഇത് വ്യത്യാസമായിരിക്കും. എന്നാലും ഏറെക്കുറെ ഈ ഒരു റാങ്കിന് കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട്. അത്ര റാങ്കുള്ളവർക്ക് കിട്ടാം, കിട്ടാതിരിക്കാം. അതൊക്കെ ഇനിയും വരാൻ പോകുന്ന കുറേ കാര്യങ്ങൾ, ഓൾ ഇന്ത്യ ലെവലിൽ എത്ര കുട്ടികൾ അഡ്മിഷൻസ് എടുക്കുന്നുണ്ട്, ജിപ്മറിലേക്ക് എയിംസിലേക്ക് എത്ര കുട്ടികൾ പോകുന്നുണ്ട്, അയൽ സംസ്ഥാനങ്ങളായിട്ട് തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിലേക്ക് എത്ര ആളുകൾ മൂവ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഇതിനെന്താണ് ബാധിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അലോട്ട്മെൻറ്റുകൾ വരുന്ന മുറക്കാണ് നമുക്കത് അറിയാൻ പറ്റുക. ഈ വർഷം അലോട്ട്മെൻറ്റുകളുടെ പ്രക്രിയയിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓൾ ഇന്ത്യ ലെവലൊക്കെ കഴിഞ്ഞ വർഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ചേർന്ന് കഴിഞ്ഞാൽ മാറി ചേരാൻ പറ്റില്ലായിരുന്നു. ഈ വർഷം മാറി ചേരാൻ പറ്റും, അവർക്ക് ആ പൈസ നഷ്ടപ്പെടുന്നുള്ളൂ. അങ്ങനത്തെ ചില മാറ്റങ്ങളൊക്കെ നിന്നിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓൾ ഇന്ത്യയുടെ ഒരു വീഡിയോ താമസിയാതെ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ അപ്ഡേഷൻസ് നിങ്ങൾ അതാത് സമയത്ത് തന്നെ ഞങ്ങൾ അറിയിച്ചു കൊണ്ടേയിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനൊക്കെ കൂടുതൽ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.